കൊല്ലം നോമ്പുകാലമാണ്, റമദാൻ മാസമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. നോമ്പുകാലം തുടങ്ങിയതോടെ തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽ പാടത്തിനരികിൽ വൈകുന്നേരമായാൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നോമ്പുതുറയും തറാവീഹ് നമസ്കാരവും കഴിഞ്ഞ് ഉള്ള ആഘോഷ പരിപാടികൾ അവിടെ അത്തരത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഇതിൽ പങ്കെടുക്കാൻ വരുന്നു. ഉപ്പിലിട്ടതിൻ്റെയും ശീതളപാനീയങ്ങളുടെയും രുചി തുണയാനും മറ്റും നിരവധി പേർ ഇങ്ങോട്ടേക്ക്. തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ ആമ്പൽപ്പാടത്തിനരികിലെ പള്ളിക്കത്തായത്തുനിന്നുള്ള കാഴ്ചയാണിത്. വീട്ടിലെ നോമ്പുതുറയും നിസ്കാരവും കഴിഞ്ഞാൽ പിന്നെ പ്രദേശത്തെ യുവാക്കൾ ഇങ്ങോട്ട് എത്തുകയായി. വിവിധ ഇനം പഴങ്ങൾ, ഉപ്പിലിട്ടത്, കളർ മസാല സോഡകൾ, ചിരണ്ടി ഐസുകൾ, മഞ്ചാടി, ഇങ്ങനെ പോകുന്നു രുചിയുടെ പേരുകൾ. ചെറുമുക്ക് വഴി താനൂർ തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ വഴിയിൽ വയലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ഇവിടുത്തെ തണുത്ത കാറ്റും കുളിരുമാണ് ആളുകളെ ഇങ്ങോട്ടാകർഷിക്കുന്ന പ്രധാന ഘടകം. തൊട്ടപ്പുറത്ത് വല്ല വയലാണ്, നല്ല ആമ്പൽപ്പാടങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന വയലാണ്. അവിടുന്നുള്ള നല്ല കാറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഉപ്പിലിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമയേകുന്ന സംഗതിയാണ്. ഇപ്പോൾ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഇങ്ങോട്ടെത്താറുള്ളത്. രാത്രി ഏറെ വൈകിയും ഇവിടെ തിരക്ക് തുടരും. മാങ്ങ, ജാതിക്ക, കോവയ്ക്ക, നാരങ്ങ, അങ്ങനെ പോകുന്നു ഉപ്പിലിട്ടവ. ചെറിയ കുട്ടികൾക്ക് പ്രിയമുള്ള ചിരണ്ടി ഐസാവട്ടെ വിവിധ രുചികളിലുണ്ട്. മഞ്ചാടി സോഡ, ഗർഭം കലക്കി, സുനാമി, മോരു സോഡ, നന്നാരി സോഡ, പൈനാപ്പിൾ സോഡ, അങ്ങനെ സോഡകളിൽ പലതരം. ചെറുമുക്ക് പള്ളിക്കത്തായം സ്വദേശികളായ എം കെ ലത്തീഫ്, പറമ്പേരി അഷ്റഫ് എന്നിവരാണ് കച്ചവടക്കാർ. ന്യൂസ് 18 തിരൂർ. നോമ്പുതുറ കാഴ്ചകളിലേക്ക് ഇനി